നമസ്കാരം. ഈ വർഷം അവസാനം എല്ലാവരും പ്രതീക്ഷിക്കുന്ന തിരഞ്ഞെടുപ്പാണ് ഗുജറാത്തിലെയും ഹിമാചൽ പ്രദേശിലെയും നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ. ഇന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വാർത്താ സമ്മേളനം ഉണ്ട് എന്ന അറിയിപ്പ് വന്നപ്പോൾ തന്നെ ഗുജറാത്തിലെയും ഹിമാചൽ പ്രദേശിലെയും തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ ഗുജറാത്തിലെ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല, പകരം ഹിമാചൽ പ്രദേശിലെ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നു. നവംബർ 12 ഹിമാചൽ പ്രദേശിൽ തിരഞ്ഞെടുപ്പ് നടക്കുക. ഒറ്റഘട്ടമായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടക്കുക. ഡിസംബർ 8 ഫലപ്രഖ്യാപനം. ഒക്ടോബർ 17 ഈ തിരഞ്ഞെടുപ്പ് സംബന്ധിക്കുന്ന വിജ്ഞാപനം പുറത്തിറങ്ങുക. ഒക്ടോബർ 25 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിനമാണ്. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഒക്ടോബർ 27 നടക്കും. 29 ഒക്ടോബർ 29 പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയാണ്. ഇതാണ് ഹിമാചൽ പ്രദേശിൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തീയതികൾ, അതുമായി ബന്ധപ്പെട്ട വിശേഷ ദിവസങ്ങൾ. ഇതിൻ്റെയെല്ലാം ചിത്രം പൂർണ്ണമാവുകയാണ്. ഒട്ടേറെ പരിഷ്കാരങ്ങൾ നിലവിലുള്ള നിയമങ്ങളിൽ വരുത്തിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ. അതായത് ഭിന്നശേഷിക്കാരുടെ വോട്ടുറപ്പാക്കുക, പ്രായം ചെന്നവരുടെ വോട്ടുറപ്പാക്കുക. ഏതാണ്ട് 1184 വോട്ടർമാർ ഹിമാചൽ പ്രദേശിൽ 100 വയസ്സ് കഴിഞ്ഞവരായിട്ടുണ്ട്. അവരെയെല്ലാം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് കണ്ടിരുന്നു. അതുപോലെ തന്നെ അവരെ ആദരിക്കുന്നു. അവർ തീർച്ചയായും യുവതലമുറയ്ക്ക് പ്രചോദനമാണ് എന്ന രീതിയിലൊക്കെ ഇന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അഭിപ്രായം ഉണ്ടായി. അതോടൊപ്പം 100,000+ പുതിയ വോട്ടർമാരാണ് പുതുതായി ആദ്യമായി പോളിംഗ് ബൂത്തിലേക്ക് ഈ തിരഞ്ഞെടുപ്പിൽ എത്തുന്നത്. അങ്ങനെ നിരവധി സവിശേഷതകളുള്ള തിരഞ്ഞെടുപ്പാണ് ഹിമാചൽ പ്രദേശിൽ നടക്കാൻ പോകുന്നത്. പക്ഷേ രാഷ്ട്രീയമായി ഹിമാചൽ പ്രദേശിൻ്റെ രാഷ്ട്രീയം 1985 ശേഷം ഇതുവരെ ഒരു കക്ഷിക്കും ഹിമാചൽ പ്രദേശിൽ തുടർഭരണം ഉറപ്പാക്കാനായിട്ടില്ല. കോൺഗ്രസും BJP അവിടെ മാറി മാറി ഭരിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ 2017 നടന്ന തിരഞ്ഞെടുപ്പിൽ BJP അവിടെ ഏതാണ്ട് ആകെ 68 സീറ്റുകളിൽ 45 സീറ്റുകൾ കരസ്ഥമാക്കി വലിയ വിജയം തന്നെ നേടിയിരുന്നു. കോൺഗ്രസിന് 20 സീറ്റുകൾ മാത്രമാണ് 2017 തിരഞ്ഞെടുപ്പിൽ ഹിമാചൽ പ്രദേശിൽ നേടാനായത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം പ്രത്യേകിച്ചും 2019 നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുന്നു. അതിനുശേഷം കഴിഞ്ഞ 8 നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ, അത് ഹിമാചൽ പ്രദേശ് എന്ന സംസ്ഥാനത്തിന്, മലയോര സംസ്ഥാനം എന്ന് തന്നെ പറയാവുന്ന ഒരു സംസ്ഥാനത്തിന് നൽകിക്കൊടുത്ത വികസന നേട്ടങ്ങൾ, ഇതെല്ലാം BJP ഉയർത്തിക്കാട്ടുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഹിമാചൽ പ്രദേശിൽ സന്ദർശനം നടത്തുന്നുണ്ട്. ഓരോ സന്ദർശനത്തിനും കോടികളുടെ വികസന പദ്ധതികളാണ് അദ്ദേഹം അവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ സർജിക്കൽ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഒരു വലിയ ഫാക്ടറി ഇപ്പോൾ ഹിമാചൽ പ്രദേശിൽ വന്നു കഴിഞ്ഞു. ഇന്ത്യയുടെ തന്നെ സർജിക്കൽ ഉപകരണങ്ങളുടെ വിതരണങ്ങളുടെ ഒരു ഹബ്ബായി ഹിമാചൽ പ്രദേശ് ഈ പദ്ധതി കൊണ്ട് മാറുന്നുണ്ട്. അതോടൊപ്പം ദേശീയപാതാ വികസനം, അങ്ങനെ നിരവധി ഹിമാചൽ പ്രദേശ് എന്ന സംസ്ഥാനത്തിൻ്റെ ചിരകാല സ്വപ്നമായിരുന്ന എയിംസ് ഈ കഴിഞ്ഞ 5 യാഥാർത്ഥ്യമായിരിക്കുന്നു. അത് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. എയിംസ് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ വികസനങ്ങളുടെ ഒരു വലിയ വേലിയേറ്റം തന്നെ കഴിഞ്ഞ ഒരു 5 കൊണ്ട്. ഇരട്ട എഞ്ചിൻ സർക്കാർ എന്ന് കഴിഞ്ഞ 5 കഴിഞ്ഞുപോയ 5 BJP ഉയർത്തിയ ഒരു പ്രധാന മുദ്രാവാക്യമായിരുന്നു ഇരട്ട എഞ്ചിൻ സർക്കാർ എന്നത്. കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും സർക്കാർ തോളോട് തോൾ ചേർന്നുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ വികസനത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്നു. ഇതാണ് BJP ഫോർമുലയായ ഇരട്ട എഞ്ചിൻ സർക്കാർ. ഈ ഇരട്ട എഞ്ചിൻ ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായി തീരുന്നു. ഒരു സംസ്ഥാനം വർഷങ്ങളായി കാത്തിരുന്ന വിവിധ പദ്ധതികൾ സംസ്ഥാനത്ത് യാഥാർത്ഥ്യമാകുന്നു. എയിംസ് പോലുള്ള സ്വപ്ന പദ്ധതികൾ വരുന്നു. ദേശീയപാതാ വികസനം യാഥാർത്ഥ്യമായി. ഇതെല്ലാം BJPക്ക് ഇത്തവണ അനുകൂല ഘടകമാണ്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സംഘടനാ ദൗർബല്യങ്ങൾ ഹിമാചൽ പ്രദേശിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നേതൃത്വത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. കോൺഗ്രസിന് പഴയ പോലുള്ള നേതാക്കൾ ഇന്ന് ഹിമാചൽ പ്രദേശിലില്ല. പക്ഷേ BJPയിലാകട്ടെ അവിടെ രണ്ടാം നിര പോലും ശക്തമായ ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഹിമാചൽ പ്രദേശിൽ 1985 ശേഷം തുടർഭരണം നേടുക എന്ന ഒരു ചരിത്ര ദൗത്യം, ചരിത്രപരമായ ലക്ഷ്യം ഹിമാചൽ പ്രദേശിൻ്റെ
രാഷ്ട്രീയത്തിൽ ഇന്ന് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരിക്കും ഈ തിരഞ്ഞെടുപ്പിലും ഒരു വലിയ ചിത്രമായി മാറുക എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പ്രതീക്ഷിക്കപ്പെട്ടതുപോലെ ഗുജറാത്ത് സംസ്ഥാനത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഫലം ഉണ്ടായില്ല എങ്കിലും ഈ കാലഘട്ടത്തിൽ തന്നെ ഗുജറാത്തിൻ്റെയും തിരഞ്ഞെടുപ്പ് നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ പ്രഖ്യാപനത്തിൽ തന്നെ അതിൻ്റെ ഏറ്റവും വലിയ സൂചനയുണ്ട്. ഒറ്റഘട്ടമായിട്ടാണ് ഹിമാചൽ പ്രദേശിൽ തിരഞ്ഞെടുപ്പ് നടക്കുക, അത് നവംബർ 12. പക്ഷേ ഫലപ്രഖ്യാപനം വരുന്നത് ഡിസംബർ 8. ഏതാണ്ട് ഒരു മാസത്തോളം ഇടവേള തെരഞ്ഞെടുപ്പും ഫലപ്രഖ്യാപനവും തമ്മിൽ വരുന്നുണ്ട്. ഇത് തന്നെ ഏറ്റവും വലിയ സൂചനയാണ്. ഇന്ന് പ്രഖ്യാപിച്ചില്ല എങ്കിൽ കൂടി ഹിമാചൽ പ്രദേശ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിന് സമാന്തരമായി തന്നെ ഗുജറാത്തിലും തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് തന്നെയാണ് കമ്മീഷൻ ഈ തീയതികൾ പ്രഖ്യാപിച്ചതിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ഗുജറാത്തിൽ എന്തുകൊണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായില്ല എന്ന ചോദ്യത്തിന് ഉത്തരമായി കമ്മീഷൻ പറഞ്ഞത് ഹിമാചൽ പ്രദേശിൽ എത്രയും വേഗം ഒരുക്കങ്ങൾ തുടങ്ങേണ്ടതുണ്ട്. കാരണം ജനുവരിയോടുകൂടി വലിയ തണുപ്പ്, കാലാവസ്ഥ പ്രതികൂലമാകുന്ന ഒരു സാഹചര്യം ഈ ഹിമാചൽ പ്രദേശിലുണ്ട്. അതുകൊണ്ട് ഒരുക്കങ്ങൾ നേരത്തെയാകണം. അതുകൊണ്ടാണ് നേരത്തെ പ്രഖ്യാപിച്ചത്. ഒരുപക്ഷേ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്ത ഗുജറാത്തിൻ്റെ തെരഞ്ഞെടുപ്പ് തീയതിയും പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. ഹിമാചൽ പ്രദേശിൻ്റെ പോളിംഗ് തീയതിയും ഫലപ്രഖ്യാപനം, വോട്ടെണ്ണൽ തീയതിയും തമ്മിലുള്ള ഒരു മാസത്തെ ഇടവേള തന്നെ സൂചിപ്പിക്കുന്നത് ഈ കാലയളവിൽ തന്നെ ഗുജറാത്തിൻ്റെയും തിരഞ്ഞെടുപ്പ് നടക്കുമെന്ന് തന്നെയാണ്. പൊതുവെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യയിൽ കശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള പ്രദേശങ്ങളിൽ എല്ലാ സംസ്ഥാനങ്ങളും എല്ലാ രാഷ്ട്രീയ വിദഗ്ധരും ഉറ്റുനോക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണ് ഗുജറാത്തിലെ തിരഞ്ഞെടുപ്പ്. കാരണം 24 വർഷമായി ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമാണ്. 1998 മുതൽ 2022 വരെ ഗുജറാത്ത് ബി ജെ പിയുടെ കയ്യിൽ നിന്നും വഴുതി മാറിയിട്ടില്ല. കേശുഭായ് പട്ടേൽ മുതൽ നരേന്ദ്രമോദി, അതുപോലെ തന്നെ ആനന്ദിബെൻ പട്ടേൽ, ഭൂപേന്ദ്രഭായ് പട്ടേൽ, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വിജയ് രൂപാണി എന്നിങ്ങനെ പല പല മുഖ്യമന്ത്രിമാരിലൂടെ ഈ ഗുജറാത്ത് സംസ്ഥാനത്തിൻ്റെ അധികാരങ്ങൾ കൈമറിഞ്ഞുവെങ്കിലും ബി ജെ പിയുടെ ഉറച്ച സംസ്ഥാനമായി, ഉറച്ച കോട്ടയായി ഗുജറാത്ത് ഇന്ന് നിലനിൽക്കുന്നു. പ്രത്യേകിച്ചും 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു അല്ലെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്ന ഘടകം പരിഗണിക്കുമ്പോൾ ബി ജെ പിക്ക് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ഭരണ തുടർച്ച നേടുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.